ഹായ്, വെൽക്കം ടു മഞ്ജുസ് ബ്ലോഗ്. കഴിഞ്ഞ വർഷം, അതായത് 2019 മുതൽ നമ്മുടെ ലോകത്തെ പിടിച്ചു കുലുക്കിയിരിക്കുന്ന ഒരു രോഗമാണ് കൊറോണ വൈറൽ ഡിസീസ് അഥവാ COVID-19. നമ്മളെല്ലാവരും ആ രോഗത്തിൻ്റെ ഭീതിയിലാണ് ഇന്ന് ജീവിക്കുന്നത്. ആദ്യമൊക്കെ മറ്റു രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ കേട്ടത്. പിന്നീട് രോഗം ഇന്ത്യയിലെത്തിയെന്ന് ന്യൂസ് വന്നു, അതായത് നമ്മുടെ കേരളത്തിലെത്തി. പിന്നീട് നമ്മുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ കുറേ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും പണ്ടുണ്ടായിരുന്ന മറ്റൊരു രോഗത്തെപ്പറ്റി, സ്പാനിഷ് ഫ്ലൂ. എന്തായിരുന്നു ഈ സ്പാനിഷ് ഫ്ലൂ? എന്നായിരുന്നു ഇത് ലോകത്ത് ഉണ്ടായിരുന്നത്? എന്താണ് ഈ സ്പാനിഷ് ഫ്ലൂ എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തിയിരിക്കുക. 1918-20 കാലഘട്ടങ്ങളിലായിരുന്നു ഈ രോഗം ലോകം മുഴുവനും വ്യാപിച്ചത്. US ഈ രോഗത്തിൻ്റെ തുടക്കം. പക്ഷേ US ആരും ഇതിനെ പറ്റിയിട്ട് പുറത്തുവിട്ടില്ല, ഒരു വിവരവും പുറത്തുവിട്ടില്ല. എന്നാൽ സ്പെയിനിലുള്ള ആൾക്കാർ, മാധ്യമങ്ങളിലെ റിപ്പോർട്ടേഴ്സ് ഈ ഒരു രോഗത്തെപ്പറ്റി അറിയുകയും അതിനെ പറ്റിയിട്ടുള്ള എല്ലാ സത്യാവസ്ഥകളും പുറം ലോകത്തേക്ക് എത്തിക്കുകയും ചെയ്തു. അത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആൾക്കാർ വിചാരിച്ചു സ്പെയിനിലാണ് ഇത്തരമൊരു രോഗം വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ അവർ ആ രോഗത്തിന് സ്പാനിഷ് ഫ്ലൂ എന്നുള്ള പേര് ഇടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് US ഉത്ഭവിച്ച ഈ ഒരു രോഗത്തിൻ്റെ പേര് സ്പെയിനിന് കിട്ടിയത്. അന്നുണ്ടായിരുന്ന ലോക ജനസംഖ്യയുടെ 1/3 ഭാഗം ആൾക്കാരെയും ഈ ഒരു രോഗം ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഏകദേശം 500,000, അതായത് 5 കോടി ആൾക്കാരാണ് ഈ ഒരു രോഗം കാരണം അന്ന് മരണപ്പെട്ടത്. അന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, വൃദ്ധജനങ്ങളെയൊന്നും ഈ ഒരു രോഗം വല്ലാതെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ അവരുടെ കുട്ടിക്കാലത്തും യൗവനകാലത്തുമൊക്കെ കൊണ്ടുനടന്ന ഒരു ആഹാരശൈലി അല്ലെങ്കിൽ ജീവിതശൈലിയായിരുന്നു അതിന് കാരണം. ഈ രോഗം ഏറ്റവും കൂടുതൽ ആക്രമിച്ച ആരെയാണെന്നറിയോ? അന്നത്തെ ചെറുപ്പക്കാർ. ഈ 1-ാം ലോക മഹായുദ്ധം കാരണം അന്ന് വളരെയധികം ദാരിദ്ര്യമായിരുന്നു നമ്മുടെ ഈ ലോകത്തുണ്ടായിരുന്നത്. ആ ദാരിദ്ര്യം കാരണം തന്നെ അങ്ങനെ പോഷകാഹാരങ്ങളൊന്നും ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അങ്ങനെയുള്ള ആൾക്കാരിലാണ് ഈ ഒരു രോഗം വളരെയധികം ഉണ്ടായത്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മരണത്തിന് കീഴടങ്ങിയത്. ഈ ഒരു രോഗം, സ്പാനിഷ് ഫ്ലൂ എന്നുള്ള രോഗം, നമ്മുടെ ഇന്ത്യയിലും എത്തിയിട്ടുണ്ടായിരുന്നു. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ സൈനികരിലൂടെ ആയിരിക്കാം ഈ രോഗം ഇന്ത്യയിലെത്തിയതെന്നാണ് പറയുന്നത്. അങ്ങനെ രോഗം നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരുന്ന സമയത്ത് മരണം പെട്ടെന്ന് പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്. 1/3 മരണപ്പെടുന്നുണ്ട്, അങ്ങനെ മരിക്കുന്നുണ്ട്. ഈ രോഗം എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട്. അങ്ങനെയായപ്പം ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാം ഒന്ന് പേടിച്ചു. അങ്ങനെ പരിഭ്രാന്തിയിലായ ആൾക്കാർ കൂട്ടമായിട്ട് ഈ രോഗം റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പലായനം ചെയ്യാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്ത മാർഗം ട്രെയിനായിരുന്നു. ട്രെയിനിൽ എല്ലാവരും കൂടി തിങ്ങി നിറഞ്ഞ് യാത്ര ചെയ്ത സമയത്ത് രോഗം വഹിച്ചുകൊണ്ട് രോഗവാഹകരായ ആൾക്കാരും രോഗമില്ലാത്ത ആൾക്കാരും തമ്മിൽ സമ്പർക്കം വന്നു. ആ സമ്പർക്കത്തിലൂടെ ഈ രോഗം പിന്നീട് ഇന്ത്യ മുഴുവനും വ്യാപിച്ചു. ഇപ്പം ഇന്നത്തെ കൊറോണ പോലെ തന്നെ അന്നത്തെ സ്പാനിഷ് ഫ്ലൂവും നമ്മളുടെ സമ്പർക്കം മൂലമാണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡായത് എന്നാണ് വിവരം. അപ്പോൾ എല്ലാ റിപ്പോർട്ടും പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇന്ത്യൻ റെയിൽവേയാണ് അന്ന് സ്പാനിഷ് ഫ്ലൂ ഏറ്റവും കൂടുതൽ വ്യാപിക്കാൻ കാരണമായത് എന്നാണ്. അതേപോലെ തന്നെ തപാൽ വകുപ്പ് അല്ലെങ്കിൽ പോസ്റ്റ് കാർഡുകളും ഇൻലൻഡുകളെല്ലാം ഈ ഒരു രോഗവാഹകരായി എന്ന് പറയപ്പെടുന്നുണ്ട്. രോഗവിവരങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന കത്ത്, ആ കത്ത് പലരും തമ്മിൽ കൈമാറിയിട്ടാണ് ഒരാളുടെ കയ്യിലേക്ക് എത്തുക. ആ കൈമാറ്റം ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിൽ ഏതെങ്കിലും ഒരാൾക്ക് ഈ ഒരു രോഗം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും ആ ഒരു വൈറസ് അവർ തൊട്ടാ കത്തിലേക്ക് എത്തുന്നു. അത് കൈപ്പറ്റുന്ന ആൾക്ക് ആ രോഗം ബാധിക്കുന്നു. ഈ രീതിയിലേക്ക് 2 മാർഗങ്ങളിലൂടെയായിരിക്കാം അന്ന് സ്പാനിഷ് ഫ്ലൂ ഏറ്റവും കൂടുതൽ വ്യാപിച്ചതെന്നാണ് കണക്കാക്കുന്നത്. ഈ ഒരു രോഗത്തെപ്പറ്റി കുറേ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. പുസ്തകങ്ങൾ മാത്രമല്ല, ഫിലിംസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോക്യുമെൻ്ററീസ് സംവിധാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഒന്നിരുന്ന് കാണാം. അക്കൂട്ടത്തിലേറെ ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടറായിരുന്ന ഗിന കൊലാറ്റയുടെ ഫ്ലൂ: ദി സ്റ്റോറി ഓഫ് ദി ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് പാൻഡമിക് ഓഫ് 1918 ആൻഡ് ദി സെർച്ച് ഫോർ ദി വൈറസ് ദാറ്റ് കോസ്റ്റ് ഇറ്റ് എന്ന പുസ്തകം.
ഇന്ന് ഇപ്പോൾ കൊറോണ വളരെയധികം വ്യാപിക്കുന്ന ഒരു ഘട്ടമാണിത്. എല്ലാവരും ഗവൺമെൻറ് പറയുന്ന എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് വിത്ത് മഞ്ജുസ് പ്രോബ്.